Assalamu alaikum, welcome back to my channel. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോങ്ങനൊക്കെ പോണു. അപ്പൊ എല്ലാവരും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയിരിക്കും. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ ഫോട്ടോസും അതിൻ്റെ ഫോട്ടോസും കുറച്ച് ഫെയറി ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ഹോൾ വീഡിയോയിൽ പറയാം കേട്ടോ, ഇത് എവിടുന്ന വാങ്ങിച്ചെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോത്തെ മാറ്ററിലേക്ക് പോകാം. ഞാൻ പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ കിടക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഉക്കുലേലെ, എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. യുക്കുലേലെ ഓർ ഉക്കുലേലെ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും. പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ 2300 to 400 ആ റേഞ്ചിലാട്ടോ. അതിങ്ങനെ ഓരോ ഓഫർ പോലെ ഇരിക്കും ഓരോ സമയത്ത് വാങ്ങിക്കുമ്പോൾ. അപ്പം ഞാൻ വാങ്ങിച്ചത് 2000 ഞാൻ സൈഡിൽ കൊടുക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബില്ലും കാര്യങ്ങളും തന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒറ്റ ബോക്സിൽ, ഇതിന്റെ ഉള്ളില് രണ്ട് മൂന്ന് ബോക്സ് ഉണ്ട്. ഒരു ബോക്സ് വെച്ചിട്ടുള്ളൂ. സെക്കൻഡ് ബോക്സ് ഇത് ഞാൻ അൺബോക്സ് ചെയ്തില്ല നേരത്തെ. അപ്പൊ അതിനോട് കവർ ഉണ്ടായിരുന്നപ്പോ അതിൻ്റെ കൂടെ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഒരു കവറിലല്ല വന്നത്, ഒരു ബബിൾ റാപ്പിങ്ങിലായിരുന്നു കേട്ടോ ഉപ്പിലയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ മേലെ അങ്ങനത്തെ ഒരു കാർഡുണ്ട്. ഇത് ക്ലെയിം എക്സ്റ്റെൻഡ് വാറണ്ടി. ഈ കമ്പനിയുടെ പേര് കെറൻസ് എന്നാണ്. കെറൻസ് കെറൻസ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ കമ്പനീൻ്റെ ഇൻസ്റ്റാഗ്രാം സ്കാൻ ചെയ്യാനുള്ള കേട്ടോ. കെറൻസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ സ്കാൻ ചെയ്യാൻ മാറ്റിയേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ട്യൂണർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്യൂണർ ഇത് നമുക്ക് സ്ട്രിങ്സ് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. ബാറ്ററി അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടായിരുന്നു. ബാറ്ററി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടു. ഇതിങ്ങനെ നമ്മുടെ ഉക്കുലേലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഉക്കുലേലെ മാത്രമൊന്നുമല്ല, വയലിനിലും ഗിറ്റാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കേട്ടോ. അത് ഓഫാക്കാം. അങ്ങനെ പ്രസ് ചെയ്തത് ഓണാവും, അതേപോലെ തന്നെ ഓഫാക്കുകയും ചെയ്യാം. പിന്നെ അത് അതിൻ്റെ കൂടെ ഇതിൽ തന്നെ കേട്ടോ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനം. അപ്പം ഇങ്ങനത്തെ ഒരു ബാഗ് അതിനോട് ഫ്രീ കിട്ടിയതാണ്. ഫ്രീ അല്ല, അതിൻ്റെ പൈസയും കൂടി അവരെടുത്തിട്ടുണ്ടാവും. ബാഗ് ഇങ്ങനെ കയ്യിൽ പിടിക്കാനാട്ടോ പറ്റുള്ളൂ, തൂക്കാൻ കഴിയും. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഉക്കുലേലെ. സത്യമായിട്ട് എനിക്കിത് വായിക്കാൻ അറിയില്ല. പിന്നെ ഒരു ഷോക്ക് ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു വെക്കാം. ബട്ട് ഞാൻ ഷോക്ക് വാങ്ങിച്ചതല്ല, എനിക്ക് വായിക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. എന്താ വെച്ചാ, പാട്ട് പാടുമ്പോ ഇനി വല്ല കവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഉക്കുലേലെ പഠിച്ചത് നല്ലതല്ലേ വിചാരിച്ചു. അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി പഠിക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണിത്. എനിക്ക് സത്യമായിട്ട് യുക്കുലേലെ എന്താണെന്നും കൂടി ആദ്യം അറിയണ്ടായിരുന്നില്ല. ഞാൻ ഒരു മിനി ഗിറ്റാറിന് രൂപത്തിലായിരുന്നു യുക്കുലേലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കുറച്ചൊക്കെ പണ്ടൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ മുമ്പേ തോന്നുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കൂലേ, അങ്ങനത്തെ ഗിറ്റാറാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗിറ്റാറ്. പിന്നെ കുറച്ച് കാലം മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഇത്, യുക്കുലേലെ കവേഴ്സ്, ഉക്കുലേലെ വെച്ച് സോങ് ചെയ്യുക എല്ലാവരും. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് ഓ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പിന്നെ അങ്ങനെയാണ് മനസ്സിലായി ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അല്ലേ. ഓ പിന്നെ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ആദ്യമായിട്ട് ഉക്കുലേലെ അൺബോക്സിങ് കണ്ടത് ഹൻസിക കൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിലായിരുന്നു.
ആ കുട്ടിയുടെ ഉക്കുലേലെ ഞാൻ അൺബോക്സിങ് ചെയ്ത് കണ്ടത്. എനിക്കത് വായിക്കണം എന്നായി. അങ്ങനെ ലാസ്റ്റ് ഇത് വായിച്ചു. ഒരു 1 ഇയർ ആഫ്റ്റർ 1 ഇയേഴ്സ് ആണ് ഞാൻ അത് വായിച്ചു. വെരി ഹാപ്പി. എന്താ വെച്ചാൽ അത് ഞാൻ എൻ്റെ പൈസയൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ പാരൻസിൻ്റെ പൈസ അങ്ങനെയൊന്നും അല്ലാതെ എൻ്റെ സ്വന്തം ക്യാഷും കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് കൺസേർട്ടാണ് കേട്ടോ. കൺസേർട്ട് ഉക്കുലേലെയാണ്. പല ടൈപ്പിലും ഉക്കുലേലിന് പല പല ടൈപ്പുകളുണ്ട്. സൊപ്രാനോ, കൺസേർട്ട്, അങ്ങനെ 4 ടൈപ്പ്സ് മറ്റുണ്ട് തോന്നുന്നു. പിന്നെ ഇതും ഗിറ്റാറും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സിമിലർ അല്ല. ഗിറ്റാർസിൽ 6 സ്ട്രിങ്സ് ആണ്. ഇതിൽ 1, 2, 3, 4 സ്ട്രിങ്സ് ആണുള്ളത്. അപ്പോൾ അതും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ടോണായാലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടോൺസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഗിറ്റാറ് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡ്, കുറച്ച് ലെവൽ മാറും, അങ്ങനത്തെ ടോണാണ്. ഇതിൻ്റെ സ്ട്രിങ്സ് വന്നിട്ട് നൈലോൺ ടൈപ്പ് സ്ട്രിങ്സ് ആണ്. ഗിറ്റാറിൻ്റെ മറ്റേ സ്റ്റീലാവുന്നു, സ്റ്റീൽ ടൈപ്പ് സ്ട്രിങ്സ് ആണ്. അങ്ങനത്തെ സ്ട്രിങ്സ് ആണ് തോന്നുന്നു കേട്ടോ ഗിറ്റാറിൻ്റെ. ഞാനിത് ബ്രൗൺ കളർ ചൂസ് ചെയ്തത്. ഇതിൻ്റെ പല പല കളേഴ്സ് ഉണ്ട്. ഗ്രീൻ, പിങ്ക് ഇല്ല, ഗ്രീൻ, ഗ്രേപ്പ്, അങ്ങനത്തെ പല പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റായിട്ടാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ് ഗിറ്റാർ അപ്ലോ കാണുന്നത് വെച്ചാൽ. ഞങ്ങളുടെ സ്കൂളിൽ CCA പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതെന്താ വെച്ചാൽ വീക്കിലി വൺസ് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഓരോന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗിറ്റാർ, വയലിൻ, തബല, കീബോർഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. കീബോർഡ് ഇത് മാത്രമല്ല, കരാട്ട, കുൻഫു, ഡ്രോയിങ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കീബോർഡിനായിരുന്നു 2-3 വർഷം കീബോർഡിനായിരുന്നു. അല്ല, ആദ്യം ഡാൻസിനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മാറി, ഡാൻസ് ബോറായി. അപ്പോൾ എനിക്ക് കീബോർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടപ്പോൾ ഒക്കെ അത് വായിക്കണം എന്നായി. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഞാൻ കീബോർഡ് സെലക്ട് ചെയ്തു. കീബോർഡ് പോയി, 2 വർഷം കീബോർഡിൽ പോയി. 3-ാമത്തെ വർഷം മറ്റേ ഗിറ്റാർ ക്ലാസ്, ഒരു ദിവസം ക്ലാസ് മാറി കയറി, ഗിറ്റാർ ക്ലാസ് കയറി. ഗിറ്റാർ ക്ലാസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കേട്ടോ. എൻ്റെ ഫ്രണ്ടൂടെ പോയി, ആൾക്ക് ഗിറ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി എന്നിട്ട് ഗിറ്റാർ, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗിറ്റാർ കാണുന്നത്. ഉക്കുലേലിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഗിറ്റാർ ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ഗിറ്റാർ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ്, അത് കാണാനും അതൊന്ന് വായിക്കാനും. നമ്മൾ കാണുന്ന പോലെ എല്ലാത്തൊന്നും വായിക്കാനും പണിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിട്ടോ. ഓ, അപ്പം തന്നെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണം എന്നായി. ഒരു ദിവസം കൂടെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഒരു ദിവസം കൂടെ ഗിറ്റാർ പഠിക്കാൻ പോയത് ഞാൻ. അപ്പോൾ അവിടെ എനിക്കൊരു സോങ് പഠിപ്പിച്ചു തന്നു, കാണിച്ചതാ. ഗിറ്റാർ പഠിക്കുക, എനിക്കിത് മാത്രമേ അറിയുള്ളൂ ഗിറ്റാറിൽ കേട്ടോ. ഉക്കുലേലും അതേ സെയിം പോലെ ഞാൻ പഠിച്ചു നോക്കി, വായിച്ചു നോക്കി, കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു ഗിറ്റാർ ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഒരു ദിവസം പോയത്. പിറ്റേ ദിവസം മുതൽ ഞാൻ വീണ്ടും കീബോർഡ് ക്ലാസ്സിനെ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് കീബോർഡ് ഉണ്ട്, ഒരു വലിയൊരു കീബോർഡ് ഉണ്ട് ഇവിടെ. യമഹൻ്റെ കീബോർഡാണ്. ഞാൻ ഈ ഇടയ്ക്ക് യൂസ് ചെയ്യുള്ളൂ ഇപ്പോൾ കേട്ടോ. അത് യൂസ് ചെയ്യൽ കമ്മിയായി. ഇനിയിപ്പോൾ ഇത് വന്നിപ്പോൾ ഇത് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ചീര അതിലും മെയിൻ്റെ ചെയ്യില്ല ഞാനെന്ന് തോന്നുന്നു. അല്ല, രണ്ട് ഇൻസ്ട്രുമെൻ്റ് ഒരുപോലെ കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതേപോലെ ഗിറ്റാർ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ, ഇങ്ങനെ ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇനി ഇത് പഠിച്ചിട്ട് ഇതിൻ്റെ കവേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കവേഴ്സ് ചെയ്യണം. യുക്കുലേലിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടോ ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യണതായിരിക്കും. അതാണ് എൻ്റെ ഫസ്റ്റ് ഗിറ്റാർ സ്റ്റോറി. കാണുന്നില്ലേ, ഇത് കുറച്ചുകൂടി ബാക്കിലേക്ക് ഇരുന്ന് കാണുമായിരിക്കും. നമുക്ക് കാണില്ല, ഇതൊന്ന് ഇങ്ങനെയാണ് ഹോൾഡിങ്. അപ്പൊ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ ഈ വീഡിയോയില്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലിലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.